പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി വന്നത് ഉക്രൈന് വലിയ സങ്കടമായി കാരണം റഷ്യയിൽ പുത്തിനുമായി അദ്ദേഹം ആലിംഗനം ചെയ്ത് നിൽക്കുന്ന ചിത്രം പത്രത്തിൽ വന്ന ദിവസമാണ് ഉക്രൈനിലെ ഒരു ആശുപത്രിയോ സ്കൂളോ ഒക്കെ റഷ്യ ബോംബിട്ട് തകർത്തത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കൊലയാളിയുമായി ചേർന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിൽക്കുന്നത് വലിയ സങ്കടകരമാണെന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറയുകയും ചെയ്തു ഇപ്പോഴിതാ സെലൻസ്കിയുടെ പരി പരിഭവം തീർക്കാനാണോ എന്താണോ എന്നറിയില്ല മോദി അടുത്ത വാരം ഈ മാസം അവസാനം ഉക്രൈൻ സന്ദർശിക്കാൻ പോവുകയാണ് എന്തിനാണ് മോദി ഉക്രൈനിലേക്ക് പോകുന്നത് മോദി ഉക്രൈനിലേക്ക് പോകുന്നത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസമായി അതിനെ സംബന്ധിച്ച് വാർത്തകൾ വരുന്നുണ്ട് അദ്ദേഹം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഉക്രൈനിലേക്ക് പോകും എന്നാണ് ഇപ്പോഴുള്ള വിവരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഉക്രൈൻ സ്വതന്ത്രമായ ശേഷം അതായത് സോവിയറ്റ് യൂണിയൻ തകർന്നു പോയല്ലോ രാജ്യങ്ങളെല്ലാം വെവ്വേറെയായി അങ്ങനെ സ്വതന്ത്രമായ ശേഷം പോകുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് സോവിയറ്റ് യൂണിയന് ശേഷം അപ്പോൾ പോളണ്ട് പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞ് അവസാനിച്ചതിന് ശേഷം സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതിനു ശേഷം രണ്ട് രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് അല്ലാതായതിനു ശേഷം ആദ്യത്തെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനമാണ് ഞാൻ പോളണ്ടെന്ന് പറയാൻ കാരണം ഞാൻ കേട്ടത് പോളണ്ടിനെക്കുറിച്ചൊന്നും പറയരുതെന്നാണ് പൊതുവേ പറയാറുള്ളത് പക്ഷേ പോളണ്ടിൽ ചെന്നിട്ട് അവിടുന്ന് ട്രെയിനാണ് ഉക്രൈനിലേക്ക് പോകുന്നത് എന്ന് കേട്ടു അത് ശരിയാണോ അത് അങ്ങനെ കേൾക്കുന്നുണ്ട് പ്രഖ്യാപനം വരുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ വരുമായിരിക്കും എളുപ്പമാണ് അങ്ങനെ പോകാൻ അങ്ങനെയാണെങ്കിൽ പോളണ്ടിലും എന്തെങ്കിലും ചർച്ചകളോ മറ്റോ ഉണ്ടായി എന്ന് വരാം ഒരു വിശദമായ പരിപാടി അങ്ങനെ തയ്യാറാക്കുന്നുണ്ടാവും ഈ യുക്രൈനിൽ പോകുന്നതൊരു റഷ്യയും യുക്രൈനും തമ്മിൽ വെടിനിർത്തൽ ഉണ്ടാക്കുന്ന ഒരു നെഗോഷിയേഷന്റെ ഭാഗമായിട്ടാണ് മോസ്കോയിൽ പോയിട്ട് പുട്ടിനോടും അത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ യുദ്ധം അതെ അപ്പോ ചൈനയും തുർക്കിയും ചൈന ഇപ്പോൾ വലിയ മധ്യസ്ഥനായിട്ട് ഓടി നടക്കുകയാണല്ലോ പൊളിയുന്ന മധ്യസ്ഥതകളാണെന്നേ ഉള്ളൂ പലസ്തീനുമായി മറ്റേ പലസ്തീനിൽ നിന്ന് പതിനാല് പേരെ സംഘടനകളെ വിളിച്ച് മറ്റേ ചർച്ച നടത്തിയതിൻ്റെ പിന്നാലെയാണ് ഹമാസ് തലവൻ ഇല്ലാതായത് അപ്പോൾ ചൈനയും തുർക്കിയും ഇതുപോലത്തെ ശ്രമങ്ങൾ നടത്തിയിരുന്നു മധ്യസ്ഥ ചർച്ചകൾ വെടിനിർത്തൽ കൊണ്ടുവരാനുമൊക്കെ അത് വിജയിച്ചിട്ടില്ല എന്നിട്ടാണ് അവരെക്കാൾ മതിപ്പ് ചിലപ്പോൾ ആഗോളതലത്തിൽ ഇന്ത്യക്ക് ഉണ്ടോ എന്നുള്ളത് മോദിയുടെ സന്ദർശനത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കി വിലയിരുത്തേണ്ടി വരും മോസ്കോയിൽ മോദി പോയതിൽ സെലസ്കയ്ക്ക് സുനിൽ പറഞ്ഞ പോലെ അതൃപ്തിയുണ്ട് രണ്ടായിരം മുതൽ റഷ്യ ഇന്ത്യ ഉച്ചകോടികൾ സാധാ എല്ലാ വർഷവും നടക്കാറുണ്ട് മോസ്കോയിൽ ആരായിരിക്കുന്ന പ്രധാനമന്ത്രിയായിട്ടോ പ്രസിഡൻറ്റായിട്ടോ അദ്ദേഹവുമായിട്ട് ഇവിടുത്തെ പ്രധാനമന്ത്രി സംസാരിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നിലും അത് നടന്നില്ല ബാക്കി എല്ലാ വർഷങ്ങളിലും കഴിഞ്ഞ കാൽനൂറ്റാണ്ടായിട്ട് നടക്കുന്നുണ്ട് അപ്പം അവിടെ പോകുന്നതിൽ പ്രത്യേകിച്ച് പരിഭവം തോന്നേണ്ടതില്ല നമ്മൾ നമ്മുടെ ദീർഘകാല സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലം മുതൽ തന്നെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് റഷ്യ അതെ മാത്രല്ല അവിടെയാണ് ഈ ശരിക്കും നേവൽ ആടുകളൊക്കെ ഉള്ളത് അപ്പം നമ്മൾ മേടിച്ച ആ തല്ലിപ്പൊളി വിമാനമായ റഷ്യയിലൊക്കെ മോസ്കോവൊക്കെ യുക്രൈനിലും ഒക്കെ ആടുകളിൽ കടന്നാണത് പക്ഷേ ഇന്ത്യയുടെ നിഷ്പക്ഷത നമ്മൾ ന്യൂട്രലാണ് ഈ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ നമ്മളൊരു ന്യൂട്രൽ കളി കളിച്ചതിൽ സെലൻസ്കിക്ക് താല്പര്യമില്ലായിരുന്നു സ്വാഭാവികമാണ് നമ്മൾ യുക്രൈൻ്റെ ഭാഗം ചേരുന്ന ചേരുന്നങ്ങേര് വിചാരിച്ചിരുന്നെങ്കിൽ അങ്ങേര് അങ്ങേർക്ക് തെറ്റിപ്പോയി അത് അങ്ങേർക്ക് മനസ്സിന് സ്ഥിരതയില്ലെന്ന് പറയേണ്ടി വരും അതെ റഷ്യ വിട്ടിട്ട് ഉക്രൈൻ്റെ പക്ഷത്ത് ഇന്ത്യ ചിന്തിക്കുക എന്നുള്ള ഇന്ത്യക്ക് ചിന്തിക്കാനേ കഴിയില്ല ഒരിക്കലും സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാവും അതെ ഇന്ത്യക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ അതെ പക്ഷെ മോസ്കോയോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ബോംബല്ല വേണ്ടത് ഡയലോഗും ഡിപ്ലോമസി നയതന്ത്രജ്ഞതയും സംഭാഷണവും ചർച്ചകളുമാണെന്ന് മോദി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫോണിലും പറഞ്ഞിട്ടുണ്ട് മറ്റു രാജ്യങ്ങൾ അമേരിക്കയൊക്കെ ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോഴും ജയശങ്കറും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡയലോഗിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് അല്ലാതെ യുദ്ധമല്ല വേണ്ടേ സെലൻസ്കി ആയിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നതാണ് മോദി ജി സെവൻ സമ്മിറ്റിനും ഇറ്റലി കണ്ടപ്പോഴ് കഴിഞ്ഞുവല്ലും ടോക്കിയോയിൽ നേരിട്ട് കണ്ടപ്പോഴും ഒക്കെ പറഞ്ഞിരുന്നതാണ് നമ്മുടെ നയം എന്താണെന്നുള്ളത് യുക്രൈന് നമ്മൾ ഹ്യൂമാനിറ്റേറിയൻ നെയ്ഡ് നമ്മൾ സഹായങ്ങളൊക്കെ ഈ ദുരിത അനുഭവിക്കുന്നവർക്ക് സാധാരണ കൊടുക്കുന്നത് പോലുള്ള സകല സഹ സഹായങ്ങളും കൊടുത്തിട്ടുണ്ട് യുദ്ധം നിർത്താൻ വേണ്ടി കഴിയുന്നതെല്ലാം ചെയ്യും എന്ന് സലൻസ്കയോട് മോദി നേരത്തെ തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഈ മോസ്കോയിൽ ചെന്നപ്പോൾ പുട്ടിൻ മോദി സംയുക്ത പ്രസ്താവനയിൽ സാധാരണഗതിയിൽ മോസ്കോ സമ്മതിക്കേണ്ടതല്ല പക്ഷെ ഈ ഭാഗം ആ സംയുക്ത പ്രസ്താവനയിലും കാണാം ഡയലോഗ് ആൻഡ് എന്ന് പറഞ്ഞത് അത് അതിൽ ഊന്നുന്നു എന്നുള്ളത് സംയുക്ത പ്രസ്താവനയിലും പറഞ്ഞിട്ടുണ്ട് യുക്രൈൻ വിഷയത്തിൽ സമാധാനപരമായ അന്ത്യമാണ് അതിന് വേണ്ടത് യു എൻ അവകാശരേഖ പ്രകാരം രാജ്യാന്തര നിയമപ്രകാരം എന്ന സംയുക്ത പ്രസ്താവനയിൽ കഴിഞ്ഞ മാസം അതിൽ പറഞ്ഞിരുന്നു അതൊരു സൂചനയായിട്ട് ചിലപ്പോൾ നമുക്ക് എടുക്കാം ഇപ്പോൾ അങ്ങ് പോയി ചെൽ സെലൻസ്കിയോട് എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ അതല്ല ഇതിനകത്ത് ഇപ്പം സാധാരണഗതിയിൽ ഒരാൾ റഷ്യ പോയാൽ സെലൻസ്കിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുപോലെ തന്നെ റഷ്യയ്ക്കും ഇഷ്ടപ്പെടാതിരിക്കേണ്ടതാണ് സെലൻസ് കാണാൻ പോകുന്നത് പക്ഷെ പുതിനോടൊക്കെ പറഞ്ഞ് സംഗതിയൊക്കെ റെഡിയാക്കി റെഡിയാക്കിട്ടായിരിക്കും പോകുന്നത് അതെ അതായിരിക്കും കാരണം അല്ലെങ്കിൽ പുട്ടിൻ ഈ സംയുക്ത പ്രസ്താവനയിൽ ഇത് നയതന്ത്രജ്ഞര് രണ്ടു ഭാഗത്തു നിന്നുള്ളവരെ ഇത് ഡിസ്പ്രൂവ് ചെയ്യുവായിരുന്നു ഇങ്ങനെ ഒരു വരിക ചൈന പലപ്പോഴും പല സാധനങ്ങളെടുത്ത് കളയാൻ പറയാറുണ്ട് സംയുക്ത ചർച്ചകളൊക്കെ വരുമ്പോൾ നമ്മളും പറയാറുണ്ട് ഞാനൊരു സംശയം ചോദിക്കട്ടെ സാർ ഈ അന്താരാഷ്ട്ര ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണല്ലോ റഷ്യയും ചൈനയും തമ്മിൽ വളരെ നല്ല ബന്ധമാണ് ഇന്ത്യ റഷ്യയുടെ വളരെ നല്ല സുഹൃത്താണ് അപ്പോൾ ഒരു പക്ഷേ ഇൻ ഫ്യൂച്ചർ ചൈനയുമായും ഇന്ത്യയും തമ്മിലുള്ള ചില തർക്കങ്ങളിൽ ചില അങ്ങനെയൊന്നും വേണ്ട ചില ഇടപെടലുകളൊക്കെ നടത്താൻ റഷ്യക്ക് കഴിയില്ലേ വലിയ പ്രയാസമായിരിക്കും അതെന്താന്ന് വെച്ചാല് കച്ചവടം നന്നായിട്ട് നടക്കുന്നൊക്കെയുണ്ട് എന്റെ ആകെ പ്രതീക്ഷ ഈ കച്ചവട രംഗത്ത് വലിയ ബന്ധം ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ ആഗോളതലത്തില് ഏതെങ്കിലും ഒരു രാജ്യമായിട്ട് കൂടുതൽ കച്ചവടം നടന്നിട്ടുള്ളത് ചൈനയായിട്ട് തന്നെയാണ് ലോകത്തെ പോലും അതെ ആ വ്യാപാര ബന്ധങ്ങൾ ഇപ്പോ ഇത് നടക്കില്ല എന്ന് ഞാൻ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ലഡാക്കില് അവര് പാലം പണിതായിട്ട് ഉപഗ്രഹ ചിത്രങ്ങളിൽ ഇപ്പൊ വ്യക്തമായിട്ട് കാണാം അതായത് അവരുടെ ഭാഗത്താണ് ലഡാക്കില് അവര് പിടിച്ച ഭാഗത്ത് വലിയൊരു പാലം ഇപ്പൊ അവര് പണിതിട്ടുണ്ട് അവര് അതിർത്തിയിൽ ഒരുപാട് ഈ അക്രമങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യാതെ പിൻവാങ്ങി അല്ല ഒരുപാട് കാലത്തിന് ശേഷം നരേന്ദ്രമോദിയുടെ കാലത്താണ് അതിർത്തിയിൽ നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അതെ നമ്മളിപ്പോൾ ഡാമുകള് അരുണാചൽ പ്രദേശില് ഒക്കെ നമ്മളും ചെയ്യുന്നുണ്ട് അത് അവിടെ നിന്നുള്ള ഭീഷണി സഹിക്കാൻ വയ്യ അതെ നമ്മൾ പക്ഷെ അവർക്ക് ഈ ഉപഭൂഖണ്ഡത്തിൽ പന്ത്രണ്ട് അയൽ അയലത്തൊക്കെ ആയിട്ട് പന്ത്രണ്ട് പട്ടാളത്താവളങ്ങളുണ്ട് നമുക്കിപ്പോൾ രണ്ടോ മൂന്നല്ലേ അല്ലേ അയലോ ഇപ്പൊ മൂന്ന് തുറമുഖങ്ങൾ നമ്മുടെ കയ്യിൽ വന്നു ബംഗ്ലാദേശിലെ മംഗള തുറമുഖം കൂടി എടുത്തോടുകൂടി അവർക്ക് പക്ഷെ പന്ത്രണ്ടെണ്ണം ഉണ്ട് അവർ നേരത്തെ തന്നെ ഈ കോളനൈസേഷൻ വേറെ ഈ കടക്കണ്ണി വഴിയുള്ള കോളനൈസേഷൻ ഡെറ്റ് ട്രാപ്പിലാക്കുക ദാരിദ്ര്യത്തിലൊക്കെ കഴിയുന്ന സ്ഥലത്ത് പോയിട്ട് വായ്പ കൊടുക്കുക പിന്നെ വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റില്ല എന്നാൽ പിന്നെ ഈ തുറമുഖം തൊണ്ണൂറ്റിയൊമ്പത് വർഷത്തേക്ക് തന്നേക്ക് ശ്രീലങ്കയോട് അമ്പൻ തോട്ട തുറമുഖത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ അങ്ങനെയാണ് നമുക്ക് വലിയ ഭീഷണിയാണ് ചൈന അവർ അടങ്ങി ഒതുങ്ങി മാത്രല്ല അവിടെ പാർട്ടിയിലൊക്കെ എന്തെങ്കിലും ആ നേതാവിനൊരു വെല്ലുവിളി ഉണ്ടായാൽ എവിടെയെങ്കിലും പോയി ആരുടെ കയറും യുദ്ധം ഉണ്ടാക്കും അതും നേരത്തെ അറുപത്തിരണ്ടിൽ ചെയ്തങ്ങനെയാണ് തായ്വാൻ്റെ കാര്യത്തിൽ ചെയ്യുന്നതാണ് തായ്വാൻ്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യുന്നു ആ സമയത്ത് തായ്വാൻ വേണ്ട സഹായങ്ങളൊക്കെ അമേരിക്ക കൊണ്ടുപോയി കൊടുക്കുന്നു നാൻസി പെലോസി സ്പീക്കർ തായ്വാനി പോകുന്നു അവരും ഒരു സൈഡിൽ നിന്ന് മുറുക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ചൈന നമുക്കൊരു പെരേനിയൽ എനിമി നിതാന്ത ശത്രുമായിട്ട് തന്നെ തുടരും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കച്ചവടം ഒരു വഴിക്ക് അല്ലെ ഈ സെലൻസ്കിയുമായി ഉക്രൈനുമായി ഇന്ത്യക്ക് എന്താണ് ഒരു വലിയ ബന്ധത്തിന്റെ ഒരു റൂട്ട് എന്താണ് നമുക്ക് ബൈലാറ്ററുള്ള അഗ്രിമെന്റ് ഉപയോഗി ഉണ്ടാക്കി നമുക്ക് എന്തുമായിട്ട് ഉണ്ടാക്കാൻ പറ്റും നമ്മളെ യുക്രൈനിൽ ഇതുവരെ പോയിട്ടേ ഇല്ലല്ലോ പക്ഷേ ഉക്രൈനിൽ നിന്ന് വലിയ സംഗതികളൊന്നും നമുക്ക് കിട്ടില്ല കാരണം ഗോതമ്പ് എന്ന് പറയുന്നത് നമുക്ക് അവിടുന്ന് കിട്ടിയിട്ട് വേണ്ട ആവശ്യത്തിന് ഉൽപാദനോ ഉണ്ട് ഇത് അതുകൊണ്ടാണ് നമ്മൾ സംശയിക്കുന്നത് ഇത് ഈ നയതന്ത്ര പ്രാധാന്യമാണ് റഷ്യ ഒരു വേൾഡ് ലീഡറായി ഇന്ത്യ അല്ലെങ്കിൽ നരേന്ദ്രമോദി ഉയർന്നു വരുന്നതിന്റെ ഭാഗമായിട്ടുള്ളൊരു യാത്രയാണ് എന്ന് പറയാം എന്ന് പറയാം ഒരു നമ്മുടെ ഒരു കസേര വലിച്ചെട്ട് ഇടാൻ ഇന്ത്യ ആഗ്രഹിക്കും അത് അമ്പതുകളുടെ തുടക്കത്തില് കൊറിയ കൊറിയയില് വെടിനിർത്തലുണ്ടാക്കിയത് ഇന്ത്യയാണ് കാരണം രണ്ട് കൊറിയ സൗത്ത് കൊറിയയുടെ ഭാഗത്ത് അമേരിക്ക നിന്നു നോർത്ത് കൊറിയയുടെ ഭാഗത്ത് ചൈനയും റഷ്യയും നിൽക്കുന്നുണ്ടായിരുന്നു അത് ഇന്ത്യ പോയിട്ടാണ് സംസാരിച്ചിട്ട് അവിടെ അപ്പോൾ കൊറിയയിൽ നടന്ന അന്നത്തെ സമാധാന ചർച്ചകളുമായിട്ട് ഇതിന് വലിയ സാമ്യമുണ്ട് എന്ന് നയതന്ത്ര വിദഗ്ധര് പറഞ്ഞു കാണുന്നുണ്ട് കൊറിയൻ യുദ്ധവുമായിട്ട് സാമ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഈ സംഘർഷം തുടങ്ങുന്നത് ഉത്തരഭാഗം ത്തിൻ്റെ അധിനിവേശം ഉണ്ടായപ്പോഴാണ് ഉണ്ടായത് ഉത്തര കൊറിയ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു സൗത്ത് കൊറിയ അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്നത് ശരി അപ്പോൾ ഇന്ത്യക്കാണ് അതിൻ്റെ അകത്ത് നേതൃത്വം ഉണ്ടായിരുന്നത് യു എൻ്റെ താൽക്കാലിക കമ്മീഷൻ്റെ നേതൃത്വം ഇന്ത്യക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ട ചുമതല ഇന്ത്യക്ക് യു എൻ കൊടുത്തു അങ്ങനെ കൊറിയയിൽ സർക്കാരുണ്ടായി പക്ഷേ അത് സൗത്ത് കൊറിയയിലാണ് സർക്കാരുണ്ടായത് അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ചൈനയും റഷ്യയും ഇടപെട്ട് നോക്കി ഇതുപോലെ ഇന്നിപ്പോൾ പറഞ്ഞില്ലേ ചൈനയും തുർക്കിയും ഇന്ന് അതുപോലെ അന്ന് ചൈനയും റഷ്യയും ഇടപെട്ട് നോക്കി യുദ്ധം ഒഴിവാക്കാൻ യുദ്ധം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ദക്ഷിണ കൊറിയയിലെ പ്രസിഡന്റ് സിങ്മാൻ റീ ഇന്നത്തെ സെലൻസ്കിയെ പോലെ തന്നെ വലിയ അഗ്രസീവായിട്ടുള്ള ഒരാളാണ് ആണ് അങ്ങേര് പറഞ്ഞത് ആ അക്രമിയാണ് നിങ്ങൾ ശരിയാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ സെലൻസ്കി പറയുന്നുണ്ടല്ലോ മറ്റേ പുട്ടിനെയാണ് ശരിപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞ പോലെയാണ് അന്നും പറഞ്ഞുകൊണ്ടിരുന്നത് ഉത്തരകൊറിയ ആണ് അന്ന് അമേരിക്കയുടെ പ്രസിഡൻറ്റ് ട്രൂമാൻ ആയിരുന്നു ട്രൂമാൻ ഈ സൗത്ത് കൊറിയയുടെ കൂടെ നിന്ന് നിന്ന് ഈ അമേരിക്കയിൽ ട്രൂമാൻ വലിയ പിന്തുണ കിട്ടാതായി ക്ഷീണമായി വലിയ ക്ഷീണമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ട്രൂമാൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആയില്ല പൊളി സ്വയം പിൻവാങ്ങി മാറിക്കളഞ്ഞു എന്നിട്ട് അവിടെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഐസനോവർ ജയിച്ചു ഇപ്പോൾ ട്രംപ് ജയിക്കും എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഒരു ഡെമോക്രാറ്റ് കഴിഞ്ഞ് അപ്പോൾ ഇതൊക്കെ സാമ്യങ്ങളായിട്ടാണ് പറയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഇന്ത്യ മീഡിയേഷനാണ് പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴും നമുക്കല്ലാതെ യുക്രൈനുമായിട്ട് ബന്ധമൊന്നുമില്ല ചൈനയിൽ നിന്ന് സോറി റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണം മേടിക്കുന്ന പോലെ യുക്രൈനുമായിട്ട് നമുക്കൊരു ഇടപാടും ഒന്നുമില്ല 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 അപ്പോൾ അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ യു എൻ ഇന്ത്യയുടെ പ്രമേയമാണ് വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ളത് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്നു എല്ലാവരും അംഗീകരിക്കുന്നു അന്നത്തെ യുദ്ധ തടവുകാരെ ഇന്ത്യയാണ് മൂന്ന് മാസം ഇവിടെ പാർപ്പിച്ചിരുന്നത് വെടിനിർത്തൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ജൂലൈ ഇരുപത്തേഴ് അങ്ങനെ കൊറിയകൾ തമ്മിലൊരു സമാധാനം ഉണ്ടാക്കിയ പോലെ ഒരു ശ്രമം ആണ് മോദി നടത്തുന്നത് അങ്ങനെ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യക്ക് രാജ്യാന്തര തലത്തിൽ കിട്ടുന്ന ഒരു പ്രശസ്തി അതിഗംഭീരമായിരിക്കും അതെ ഒരു വേൾഡ് ലീഡർ എന്ന നിലയിൽ ഇന്ത്യ വളരും നരേന്ദ്രമോദിയുടെ ഭാഷ ഗുരുവാകാനുള്ള യാത്ര മോദി ആരംഭിക്കുകയാണ് എന്തായാലും ഇത് വളരെ സുപ്രധാനമായ യാത്രയാണ് അതെ അപ്പോൾ എല്ലാ ആശംസകളും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക